ഹായ് ഫ്രണ്ട്സ്, ടി ഫോർ തൃശ്ശുകാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് നമ്മുടെ ബ്രെഡിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് അര ലിറ്റർ പാലാണ്. ആ പാല് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 4 ടീസ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 8 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി മിക്സ് നല്ലതുപോലെ അരച്ചെടുക്കാം. മിക്സിയിൽ വെച്ച് അടിച്ച് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മിക്സ് നല്ലതുപോലെ അരിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 3 ഡ്രോപ്സ് വാനില എസൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് നല്ല കട്ടിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബൗളിലേക്ക് മാറ്റാം.
ഇനി നമുക്കിത് 3 മണിക്കൂർ നേരം ഫ്രീസറിൽ എടുത്തു വയ്ക്കാം. അതിനുശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റാ. ഇഷ്ടായോ? കഴിഞ്ഞിട്ടില്ലേ?